നമസ്കാരം വൺ ഇന്ത്യ മലയാളം അസമിൽ നടക്കുന്ന ദേശീയ പൗരത്വ രജിസ്ട്രേഷൻ ഏറെ വിവാദമാണ് നേരത്തെ തയ്യാറാക്കിയ പട്ടികയിൽ നാൽപ്പത് ലക്ഷത്തോളം പേരാണ് പുറത്തായത് കോടതി ഇടപെടലിനെ തുടർന്ന് വീണ്ടും രജിസ്റ്റർ ചെയ്യാനുള്ള സൗകര്യമൊരുങ്ങുകയും ചെയ്തു എന്നിട്ടും വിവാദം തീർന്നിട്ടില്ല മേഖലയിലെ ന്യൂനപക്ഷങ്ങളെ അനധികൃത ബംഗ്ലാദേശി കുടിയേറ്റക്കാരാണെന്നാരോപിച്ച് നാടുകടത്താനാണ് നീക്കമെന്ന് ആരോപണം ഉയർന്നിരുന്നു ബംഗാളി ഭാഷ സംസാരിക്കുന്നവർക്കെതിരായ നീക്കമാണ് ഇതെന്ന് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി പറയുന്നു എന്ത് വില കൊടുത്തും പൗരത്വ രജിസ്റ്റർ തയ്യാറാക്കുമെന്നാണ് ബി ജെ പിയുടെ പ്രഖ്യാപനം ബുധനാഴ്ച ഇക്കാര്യം പാർലമെന്റിൽ ചർച്ചയോഗ്യം ചെയ്തു അസമിൽ മാത്രമല്ല ദേശീയ തലത്തിൽ പൗരത്വ രജിസ്റ്റർ തയ്യാറാക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാജ്യസഭയെ അറിയിക്കുകയായിരുന്നു നിയമവിരുദ്ധമായി ഒരു വ്യക്തി പോലും രാജ്യത്തിൽ നിന്ന് ഉറപ്പാക്കുമെന്നും അന്താരാഷ്ട്ര നിയമപ്രകാരം അത്തരക്കാരെ നാടുകടത്തുമെന്നും അമിത്ഷാ വ്യക്തമാക്കി എസ് പി അംഗം ജാവേദ് അലിഖാന്റെ ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു അമിത്ഷാ അസമിൽ നടപ്പാക്കിയ പോലെ മറ്റ് സംസ്ഥാനങ്ങളിലും എൻ ആർ സി നടപ്പാക്കുമോ എന്നായിരുന്നു എസ് പി അംഗത്തിന്റെ ചോദ്യം അസമിലെ പൗരത്വ രജിസ്റ്റർ ജൂലൈ മുപ്പ് മുപ്പത്തി ഒന്നിന് പരസ്യമാക്കണം എന്നാണ് സുപ്രീംകോടതി കേന്ദ്രത്തിന് നൽകിയിരിക്കുന്ന നിർദ്ദേശം എന്നാൽ സമയം കൂടുതൽ ആവശ്യമാണെന്ന് കഴിഞ്ഞ ദിവസം ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കിയിരുന്നു പട്ടികയിൽ ഒട്ടേറെ പരാതികളുണ്ട് ഇരുപത്തിയഞ്ച് ലക്ഷം അപേക്ഷകർ ഒപ്പുവെച്ച പരാതിയും ലഭിച്ചിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ തെറ്റുതിരുത്തുന്നതിന് ഇനിയും സമയം വേണ്ടി വേണ്ടിവന്നേക്കുമെന്നാണ് മന്ത്രാലയം പറയുന്നത് രാജ്യത്ത് എത്ര റോഹിംഗ്യൻ മുസ്ലിങ്ങൾ താമസിക്കുന്നുണ്ടെന്ന ചോദ്യം സഭയിൽ ഉയർന്നു കൃത്യമായ എണ്ണം സർക്കാരിന്റെ പക്കലില്ലെന്ന് ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായ് പറഞ്ഞു റോഹിംഗികൾ രാജ്യത്തിന്റെ പല ഭാഗത്തുമുണ്ട് ചിലർ ബംഗ്ലാദേശിലേക്ക് തിരിച്ചുപോയി കൃത്യമായ കണക്കുകൾ ശേഖരിച്ചു വരികയാണെന്നും മന്ത്രി പറയുകയും ചെയ്തു കൂടുതൽ വാർത്തകൾക്കായി വൺ മലയാളം സന്ദർശിക്കൂ സബ്സ്ക്രൈബ് ചെയ്യൂ